നമസ്കാരം, ഞാൻ ലെവിൻ സൈമൺ ജോസഫ്. ആങ്കറൊക്കെ ആയിരുന്നു, വി ജെ ഒക്കെ ആർ ജെ ഒക്കെ സീനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്വപ്നത്തിലേക്ക് കാലെടുത്ത് കുത്തി. രണ്ടാമത്തെ സിനിമയാണ് ഇത്, പെട്ടിലാംപെട്ര. സ്വരൂപ് രാജൻ നിർമ്മിച്ച് സെവൻ പവർ ഫിലിംസിൻ്റെ എൻ്റർടൈൻമെൻറ് ബാനറിൽ മയിൽ വാഹനം ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ് പെട്ടിലാംപെട്ര എന്ന് പറയുന്ന ഈ ഒരു ചിത്രം. ശ്യാമളിനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വൺ ലൈൻ, ശരിക്കും പറഞ്ഞാൽ ഒരു ടാഗ് ലൈൻ ഈ ഒരു പടത്തിൻ്റെ പോസ്റ്ററിൽ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഈ പടത്തിൽ നീയുണ്ട്, ഞാനുണ്ട്, ദേ അവനുണ്ട്, നമുക്കിട്ട് പണി തരുന്നവനുണ്ട്. ഇതാണ് ഈ ഒരു സിനിമയുടെ സിമ്പിളായിട്ടുള്ള ഒരു ടാഗ് ലൈൻ. ആ ഒരു മുകളിൽ തന്നെയാണ് പടം പോയിരിക്കുന്നത്. നാല് സുഹൃത്തുക്കളുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള നാല് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന ചിത്രം. വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള നാല് ചെറുപ്പക്കാർ, ഈ ചില വളരെ താഴേക്കിടയിൽ വളർന്നു വരുന്ന ഒരു സൗഹൃദ ബന്ധം അത് വലുതാക്കി കഴിയുമ്പോൾ എത്രമാത്രം സ്ട്രോങ് ആയിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റും. കാരണം ഈ കോളേജിലും സ്കൂളിലൊക്കെ കാണുന്നതിലൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ സൗഹൃദം സ്ട്രോങ് ആവുന്നത് നമ്മൾ വളർന്നു വരുന്ന ഏരിയയിലുള്ള ഒരു ബന്ധമായിരിക്കും. എന്തും ചെയ്യും സുഹൃത്തുക്കൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള നാല് കൂട്ടുകാർ. ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് കിടു എന്നാണ്. അപ്പോൾ കിടുവിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ കുറച്ച് അലമ്പനാണ്. കൂട്ടുകാരന്മാർക്ക് വേണ്ടി എന്തും ചെയ്യും. എന്നാൽ വീട്ടുകാരും നാട്ടുകാരും ഒന്നും ഇല്ല, സുഹൃത്തുക്കൾ മാത്രമേ ഇവനാകെ ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രശ്നം പറയേണ്ട കാര്യമൊന്നുമില്ല, ഒന്നും പറഞ്ഞാൽ രണ്ടാമത്തിന് കലിപ്പാവും. അങ്ങനെയൊരു കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രമായി മാറുന്നതിന് വേണ്ടി ഡയറക്ടർ കുറേ കഷ്ടപ്പെട്ടു. മുടിയൊക്കെ പറ്റ വെട്ടിച്ച് കുറേ നാൾ വെയിലത്തൊക്കെ കൊണ്ട് നിർത്തി, മേക്കപ്പ് വേണ്ട, നന്നായിട്ട് കറുപ്പിക്കാമെന്ന് പറഞ്ഞു നന്നായിട്ട് കറുത്തു. 10-45 ദിവസത്തെ ഷൂട്ടൊക്കെ ഇരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു, ഒരുപാട് സന്തോഷമായിരുന്നു. ഈ ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാനൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കിടു എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തെയും അതുപോലെ തന്നെ പെട്ടിലാംപെട്ര എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ സിനിമയെയും നിങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടിലാംപെട്ര എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്താണ് ഈ സാധനം എന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത് പണ്ടൊക്കെ നമ്മുടെ ലാംപെട്ര എന്നാണ് ഓട്ടോറിക്ഷനെ പറയുന്നത് എന്നുള്ളത്. നമ്മുടെ പ്രധാന ഒരു കഥാപാത്രം തന്നെയാണ് ഈ പടത്തിൽ ലാംപെട്ര, അതായത് പെട്ടിലാംപെട്ര എന്ന് പറയുന്ന ഈ ഒരു ഓട്ടോയും ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. അപ്പോൾ നാല് സുഹൃത്തുക്കൾ അടങ്ങുന്ന ഈ ഒരു പടത്തിൽ നിങ്ങളെല്ലാവരും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വരുന്ന 29 വെള്ളിയാഴ്ച പടം റിലീസാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം, കാശ് പോവില്ല എന്നുള്ളതിൽ ഗ്യാരണ്ടിയാണ്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള വലിയൊരു ടീമാണ് ഈ സിനിമയുടെ പിന്നിലുള്ളത്. ഇപ്പോൾ മയിൽ വാഹന പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അവർ ഒരു കാര്യത്തിലും ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും റെഡിയല്ല ആദ്യത്തെ സിനിമയായതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാ രീതിയിലും വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയായിരിക്കും. നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ടാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമ പോയി കാണുക, ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.